ഹലോ ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനും ഈവനിങ് സ്നാക്കൊക്കെ ആയി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കോഴിക്കാളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കോഴിക്കാലിൻ്റെ സ്നാക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങും 200 ഗ്രാം ചിക്കനും മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ ഇവിടെ ഉരുളക്കിഴങ്ങും തൊലി കളയാണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ രണ്ടും ഒരു ടൈമിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചിക്കനും 200 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും നന്നായി ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെയുള്ള സ്പൈസസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോഴിക്കാലിൻ്റെ കാലൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് എങ്ങനെയാണ് കോഴിക്കാലിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാക്കിയെടുക്കുന്നതിന് മുമ്പ് കയ്യിൽ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ആക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി കുറച്ച് മിക്സ് എടുത്ത് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് ആ ഒരു കോഴിക്കാലിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ കാല് നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 കോഴിമുട്ട ഉപ്പും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കോട്ട് ചെയ്തെടുക്കണത് നോക്കാം. അപ്പോൾ ആദ്യം മൈദപ്പൊടിയിലിട്ടൊന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കുക. ശേഷം കോഴിമുട്ടയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ പൊട്ടാറ്റോ വെച്ച ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ദാ എല്ലാ കോഴിക്കാലും ഞാനിവിടെ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇനി പാന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എൻ്റെ പാന് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ 4 എണ്ണം ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം ഒന്നും കുക്കായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ കോഴിക്കാലിൽ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കുക. ഇനി ഇങ്ങനെ എല്ലാ കോഴിക്കാലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ കോഴിക്കാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ അടിപൊളി റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.